സർ, സംസ്ഥാനത്ത് ബാർ ലൈസൻസുകൾ എഫ് എൽ ത്രീ ലൈസൻസുകൾ അനുവദിക്കുന്നത് കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയം അനുവദിക്കുന്ന ത്രീ സ്റ്റാറും അതിന് മുകളിലും ക്ലാസിഫിക്കേഷനുകൾ ഉള്ള ഹോട്ടലുകൾക്ക് മാത്രമാണ്. എറണാകുളം ജില്ലയിൽ എടത്തല ഗ്രാമപഞ്ചായത്തിൽ തുണങ്ങംവേലിയിൽ പ്രവർത്തിക്കുന്ന വി കെ ജെ ഇൻ എന്ന സ്ഥാപനത്തിന് 11/7/2024 കീഴ്മാട് ഗ്രാമപഞ്ചായത്തിൽ മഹിളാലയം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പാർക്ക് റെസിഡൻസി അക്കാഡിയ എന്ന സ്ഥാപനത്തിന് 13/6/2024 പുതിയ ബാർ ലൈസൻസുകൾ അനുവദിച്ചിട്ടുള്ളത്. ഇവ രണ്ടും ഫോർ സ്റ്റാർ ക്ലാസിഫിക്കേഷൻ പദവി ലഭിച്ചിട്ടുള്ള ഹോട്ടലുകളാണ്. വിദേശമദ്യ ചട്ടം അനുസരിച്ച് ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ പദവിയുള്ള ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് അനുവദിക്കുന്നതിന് അത്തരം സ്ഥാപനങ്ങളുടെ ഗേറ്റിൽ നിന്നും വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ, ശ്മശാനങ്ങൾ, പട്ടികജാതി പട്ടികവർഗ കോളനികൾ എന്നിവയിലേക്ക് 50 മീറ്റർ ദൂരമുണ്ടായിരിക്കണം എന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. എടത്തല ഗ്രാമപഞ്ചായത്തിൽ തുണങ്ങംവേലിയിൽ പ്രവർത്തിക്കുന്ന വി കെ ജെ ഇൻ എന്ന സ്ഥാപനത്തിന്റെ തൊട്ടടുത്തുള്ള സെന്റ് ജോസഫ്സ് യു പി സ്കൂളിന്റെ ഗേറ്റിൽ നിന്ന് ഹോട്ടലിന്റെ ഗേറ്റിലേക്ക് 90 മീറ്റർ ദൂരവും കീഴ്മാട് ഗ്രാമപഞ്ചായത്തിൽ മഹിളാലയം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പാർക്ക് റെസിഡൻസി അർക്കാഡിയ എന്ന സ്ഥാപനത്തിന്റെ തൊട്ടടുത്തുള്ള തോട്ടുമുഖം ജുമാ മസ്ജിദ് കിഴക്കേ പള്ളിയിലേക്ക് ഹോട്ടലിന്റെ ഗേറ്റിൽ നിന്നും 78 മീറ്റർ ദൂരവും ഉള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആയതിനാൽ ഈ സ്ഥാപനങ്ങൾക്ക് ബാർ ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത് നിയമപരമായിട്ടാണ്. ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള പരാതികളിൽ അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കാൻ എക്സൈസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ സമീപത്തായി നിലവിൽ പ്രതിഷേധങ്ങളൊന്നും ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രീ എൽദോ സ്പീക്കർ കുന്നപ്പള്ളി. സാർ, ഞാനിവിടെ ഒരു കുടുംബത്തിന്റെ ജീവിതാവസ്ഥ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആ കുടുംബത്തെ ഉദ്ദേശിച്ച് മാത്രമല്ല ഈ സംസ്ഥാനത്തെ സമാനമായിട്ടുള്ള മറ്റു കുടുംബങ്ങളുടെ അവസ്ഥ കൂടി സൂചിപ്പിക്കാനാണ്. സാർ, അസമന്നൂർ പഞ്ചായത്തിലെ ഒരു ചന്ദ്രലേഖ എന്ന് പറയുന്ന ഒരു സ്ത്രീയും കുടുംബവും ഒരു ചെറിയ കുടിലിലാണ് താമസിക്കുന്നത്. രണ്ട് കുട്ടികൾ, ഭർത്താവ് ഹാർട്ട് പേഷ്യൻ്റ്, സഹോദരനാണെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാൾ. ഒരു ചെറിയ കുടിലിൽ താമസിക്കുന്ന അവർക്ക് 2 സെൻറ് ഭൂമിയും കൈവശമുണ്ട്, പട്ടയമുണ്ട്. 3 സെൻറ് ഭൂമി പെരിയാർ വാലിയുടെ പുറമ്പോക്കാണ്, പെരിയാർ വാലിയുടെ സ്ഥലമാണ്. ഈ 2 സെൻറ് മാത്രം ഉള്ളതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് ലൈഫ് പദ്ധതിയിൽ അവർക്ക് വീട് കിട്ടി. പക്ഷെ വീട് പണിയാൻ പറ്റുന്നില്ല. വീട് പണിയണമെങ്കിൽ നിലവിലെ നിയമം അനുസരിച്ച് 3 സെൻറ് ഭൂമി വേണം. പെരിയാർ വാലിയാണെങ്കിൽ അവരുടെ വേണ്ടി പാർലമെന്റ് കാര്യമന്ത്രി അങ്ങേക്ക് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. സാർ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പരിഷ്കരണ നടപടിയുമായി മുന്നോട്ട് നീങ്ങാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയും അതിന് മുന്നോടിയായി വേണ്ട ഭരണഘടനാ നിയമ ഭേദഗതികൾ ശുപാർശ ചെയ്യാനായി ഒരു ഉന്നതതല സമിതിയെ നിയമിക്കുകയും ആ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതിനാലും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ രാജ്യത്ത് ശക്തിപ്പെട്ടു വരികയും അതിൻ്റെ ഫലമായി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വിവിധ കക്ഷികൾ അധികാരത്തിൽ വരികയും ഒരേ സമയത്ത് തന്നെ വ്യത്യസ്ത നിലപാടുകളുള്ള രാഷ്ട്രീയ കക്ഷികൾ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ വൈവിധ്യങ്ങളുടെ പ്രതിഫലനമായിട്ടാണ് ലോകമാകെയുള്ള ജനാധിപത്യ വിശ്വാസികൾ അതിനെ കണ്ടിട്ടുള്ളത് എന്നതിനാലും എന്നാൽ ആ വൈവിധ്യങ്ങളെയാകെ അപ്രസക്തമാക്കുമാറ് എല്ലാ നിയമസഭാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്താൻ ഒരുങ്ങുകയും അതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 5 വർഷം പൂർത്തിയാക്കാത്ത നിയമസഭകളുടെ കാലാവധി വെട്ടിച്ചുരുക്കാനുള്ള നിർദ്ദേശമാണ് ഉന്നതതല സമിതി മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അടുത്ത ഘട്ടം എന്നോണം പാർലമെന്റിന്റെ കാലാവധിയോടും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടും ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാലാവധി കൂടി ഇത്തരത്തിൽ വെട്ടിച്ചുരുക്കാമെന്നും നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളതിനാലും
ഈ നടപടി സംസ്ഥാന സർക്കാരുകളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും തെരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള അവഹേളനവും പൂർണ്ണ കാലാവധിയിലേക്ക് തങ്ങളുടെ സർക്കാരുകളെ തെരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ ജനാധിപത്യപരമായ അവകാശങ്ങളുടെ നഗ്നമായ ലംഘനവും ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്താൻ ഭരണഘടനാപരമായി ചുമതലയുള്ള സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങൾക്കുമേലും അതുവഴി ഇന്ത്യയുടെ ഫെഡറൽ ഘടനയ്ക്കുമേലുമുള്ള കൈകടത്തൽ കൂടി ആയതിനാലും അവിശ്വാസ പ്രമേയത്തിലൂടെ ഒരു സർക്കാർ പുറത്താക്കപ്പെടുകയും ഏതെങ്കിലും സംസ്ഥാന നിയമസഭ പിരിച്ചുവിടപ്പെടുകയും ചെയ്യപ്പെട്ടാൽ ഇടക്കാല തെരഞ്ഞെടുപ്പിലൂടെ നിലവിൽ വരുന്ന നിയമസഭയ്ക്ക് പുറത്താക്കപ്പെടുകയോ പിരിച്ചുവിടപ്പെടുകയോ ചെയ്ത പൂർവ്വ സർക്കാരിന്റെ ശിഷ്ട കാലാവധി മാത്രമേ ഉണ്ടാകാവൂ എന്ന ഉന്നതതല സമിതിയുടെ ശുപാർശ ചെലവ് ചുരുക്കാനാണ് തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയത്ത് നടത്തുന്നത് എന്ന വാദഗതിക്ക് തീർത്തും ഘടകവിരുദ്ധമായതിനാലും പാർലമെന്റ് നിയമസഭ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെ കേവലം ചെലവായി മാത്രം കാണുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ആ ജനാധിപത്യ വിരുദ്ധ ചിന്താഗതിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിൽ നിഴലിച്ചു നിൽക്കുന്നത്. ഇന്ത്യയുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വൈവിധ്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു കുത്സിത നീക്കമായി കൂടിയാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ചെലവ് ചുരുക്കാനും ഭരണം സുഗമമാക്കാനും മറ്റ് ലളിതമായ മാർഗങ്ങൾ അവലംബിക്കാമെന്നിരിക്കെ ഭരണഘടന അടിസ്ഥാന തത്വമായ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നത് സംസ്ഥാനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതും ജനങ്ങളുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതുമായ ജനാധിപത്യ വിരുദ്ധ പരിഷ്കരണ നടപടിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്നതിനാലും രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളാകെ ഒരേ സമയത്ത് നടത്താനുള്ള ശുപാർശ ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് നിരക്കാത്തതും ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരുമാണ്. അത് അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധവും ഇന്ത്യയുടെ ഭരണഘടനയിൽ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ള പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതുമാണ്. ജനാധിപത്യ വികേന്ദ്രീകരണം സാധ്യമാക്കുന്നതിന് പകരം അങ്ങേയറ്റത് അധികാര കേന്ദ്രീകരണത്തിന് വഴിവെക്കുന്നതാണിത്. രാജ്യത്ത് ഒരു കേന്ദ്രീകൃത യൂണിറ്ററി ഭരണ സംവിധാനം യാഥാർത്ഥ്യമാക്കാനുള്ള RSS BJP അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നതിനാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കുന്നത് രാജ്യത്തെ സംസ്ഥാന നിയമസഭകളുടെ അധികാരാവകാശങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും പ്രാദേശിക സർക്കാരുകളായി നിലകൊള്ളേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അപ്രസക്തമാക്കുമെന്നും അങ്ങനെ അധികാര വികേന്ദ്രീകരണത്തെ ശിഥിലമാക്കുമാറ് ജനാധിപത്യ സംവിധാനത്തിലെ ജനകീയ പങ്കാളിത്തത്തെ തന്നെ ഇല്ലാതാക്കുമെന്നും ഈ സഭ വിലയിരുത്തുന്നു. അതിനാൽ അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമായ ഈ നീക്കത്തിൽ നിന്ന് അടിയന്തരമായി പിന്തിരിയണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കേരള നിയമസഭ ഐകകണ്ഠേന ആവശ്യപ്പെടുന്നു.